ഉംറയ്ക്ക് പോകാൻ സ്വരൂപിച്ച പണം വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുകയാണ് തിരുവനന്തപുരം കരമന സ്വദേശി നവാസ്. വെള്ളയമ്പലത്തെ തട്ടുകടയിൽ നിന്നും ലഭിക്കുന്ന വരുമാനം മിച്ചം വെച്ച് അടുത്ത മാസം ഉംറയ്ക്ക് പോകാനായിരുന്നു നവാസിന്റെ തീരുമാനം. പക്ഷേ വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ യാത്ര മാറ്റിവെച്ച് 50,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാനാണ് നവാസിന്റെ തീരുമാനം. ഓർമ്മ വെച്ച നാൾ മുതൽ നവാസിന്റെ സ്വപ്നമായിരുന്നു ഉംറ തീർത്ഥാടനം. വെള്ളയമ്പലം നന്ദൻകോട് റോഡിലെ ഈ തട്ടുകടയിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിന്റെ ഒരു പങ്ക് ഉംറ യാത്രയ്ക്ക് നവാസ് നീക്കിവെക്കും. അങ്ങനെ നവാസിന്റെ നീക്കിയിരിപ്പ് 50,000 രൂപയായി. അതിനിടയിലാണ് മനുഷ്യ മനസാക്ഷി വിറങ്ങലിപ്പിച്ച വയനാട്ടിലെ ഉരുൾപൊട്ടൽ. പിന്നീട് നവാസ് ഒന്നും ആലോചിച്ചില്ല. ഉംറ തീർത്ഥാടനത്തിന് സ്വരൂപിച്ച പണം വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാൻ തീരുമാനിച്ചു. കുറേ നാളത്തെ വർഷത്തെ ആഗ്രഹമാണ് അത്. അപ്പോൾ അത് ഇങ്ങനെ കുറേ നാളത്തെ പോകണം വിചാരിച്ചു. കൈ അടുത്ത മാസം പോകേണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു. അപ്പോൾ ഞാൻ ഡിസംബറിലേക്ക് മാറ്റി. അതിൽ നിന്നുള്ള 100,000 രൂപയുടെ ചിലവ്, അതിൽ 50,000 രൂപ അവിടെ കൊടുക്കുന്നത്. നമ്മുടെ അവസ്ഥ നാളെ പറയാൻ പറ്റില്ലല്ലോ. ആ ഒരു വിഷമം കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എനിക്കും ഒരു മകളുണ്ട്, ഒരു മകനുണ്ട്. അവരും കണ്ട് പഠിക്കണമല്ലോ അതൊക്കെ. നമ്മൾ ചെയ്യുന്ന സഹായം അവരും കണ്ട് പഠിക്കണ്ടേ? നാളെ അവരും ചെയ്യണോ? തിരുവനന്തപുരം കരമനയിലാണ് നവാസിന്റെ വീട്. ബാങ്ക് വായ്പ എടുത്ത് തുടങ്ങിയതാണ് ഈ തട്ടുകട. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം വിതരണം ചെയ്യുന്നതുൾപ്പെടെ നവാസിന്റെ കാരുണ്യ പ്രവർത്തനങ്ങളുടെ പട്ടിക നീളും. കരുണ പറ്റാത്ത മനസ്സുള്ള നവാസിനെ പോലെയുള്ള സാധാരണക്കാരിലാണ് കേരളത്തിന്റെ പ്രതീക്ഷ. റിപ്പോർട്ടർ, തിരുവനന്തപുരം.